അലൈക്കും. നമസ്കാരം. അരിമുല്ല കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുക്കറയിലാണ് ഞാൻ ചെയ്യുന്നത്. അയില കുക്കറിൽ പാകം ചെയ്യാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കിലോ അയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായം തിരുമ്പാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി. സാധാരണ എല്ലാ മീനും ഉണ്ടാക്കുമ്പോൾ പോലെ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളകൊന്നും ചേർക്കണില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി. അധികം ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇപ്പോൾ കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് അധികം ചേർക്കുന്നത്. നമുക്കതൊന്ന് കായം തിരുമ്മെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ കായം തിരുമ്മെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കർ അയില തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുക്കറൊന്ന് അടുപ്പത്ത് വെക്കട്ടെ. ഇനി കുക്കർ ചൂടാവുമ്പോൾ ആദ്യം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നമുക്ക് അതിലേക്ക് ഈ അയില നമ്മളിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുകയാണ് കുക്കറിലേക്ക്. അതിനുശേഷം നമ്മൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഇതൊന്ന് അടുക്കി വെക്കട്ടെ. നമുക്ക് പുളിയിലേക്കും പിന്നെ റവേണ്ട ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴും അതിലേക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് ഇങ്ങനെ ഉണ്ടാക്കിയ കുക്കറയില. ഇനി ഞാൻ ആദ്യം ഇനി അതിലേക്ക് കുറച്ച് ആവശ്യമുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ചാറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം, പുളി ചേർക്കും വേണം, പിന്നെ കുറച്ച് ചാറുണ്ടാവും വേണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുക്കറൊന്ന് മൂടി കൊടുക്കട്ടെ. ഞാൻ ആവശ്യത്തിൻ്റെ പുളിയും വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കറയില ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഫിസിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ രണ്ടെണ്ണം ആയാലും അധികമാകുമൊന്നുമില്ല. അപ്പോൾ നല്ല രുചിയുള്ള കുക്കറയില നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പുളി വെള്ളം, അത്രയാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.